നമസ്കാരം. എസ് എസ് സി മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ക്ലാസിക്കൽ ലാംഗ്വേജസിനെ കുറിച്ചാണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ബംഗാളി ലാംഗ്വേജിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അത് ന്യൂസിൽ വന്നത്. നമുക്ക് നോക്കാം എന്താണ് ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ലാംഗ്വേജസ് ആർ ലിറ്റററി ട്രഡീഷൻസ് ആണ്. അതായത് ഒരു കാനൺസ് ഓഫ് ലാംഗ്വേജസ് ആണ്. ഇവര് വളരെ ലോങ് ടൈം ആയിട്ട് വളരെ ആൻഷ്യൻ ടൈം തൊട്ടേ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജസിനെയാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജസ് 8th ഷെഡ്യൂളിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ഈ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. കറന്റ്ലി 6 ലാംഗ്വേജസ് ആണ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയത്. ഒന്ന് തമിഴ്, അത് 2004ലാണ് ഡിക്ലെയർ ചെയ്തത്. ഒന്ന് സാൻസ്ക്രിറ്റ് 2005ൽ ഡിക്ലെയർ ചെയ്തു. കന്നഡ 2008ൽ ഡിക്ലെയർ ചെയ്തു. തെലുങ്കു 2008ൽ തന്നെയാണ് ഡിക്ലെയർ ചെയ്തത്. മലയാളം 2013ലാണ് ഡിക്ലെയർ ചെയ്തത്. ഒഡിയ 2014ൽ ഡിക്ലെയർ ചെയ്തത്. അപ്പൊ 6 ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണുള്ളത്. ഈ ലിസ്റ്റിലേക്ക് ബംഗാളി ലാംഗ്വേജും കൂടെ കയറ്റണം എന്നാണ് വെസ്റ്റ് ബംഗാൾ പറയുന്നത്. നെക്സ്റ്റ് ജി എം മസ്റ്റ് ആണ്. അപ്പൊ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഹാസ് ബീൻ ആസ്കിംഗ് സർട്ടൻ ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് റിഗാർഡിംഗ് ദി എൻവയോൺമെന്റ് കൾട്ടിവേഷൻ ഓഫ് ജി എം മസ്റ്റാർഡ്. അപ്പൊ ജി എം മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത മസ്റ്റാർഡിനെ കൾട്ടിവേഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയിരുന്നു. അപ്പൊ സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട ചില എൻവയോൺമെന്റൽ റിഗാർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ന്യൂസിൽ വന്നത്. ഇപ്പൊ ജി എം ക്രോപ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി മോഡിഫൈഡ് ചെയ്ത ജീൻസ് ഉള്ള ക്രോപ്സിനെ ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി വേറൊരു ഓർഗാനിസത്തിൽ നിന്നുള്ള ജീൻ ആയിരിക്കും ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇതിന് പുതിയൊരു പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേറൊരു ഓർഗാനിസത്തിലെ ജീൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മളിവിടെ യൂസ് ചെയ്തത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഹെർബിസൈഡ് ടോളറൻസ് കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഡ്രോട്ട് ഡിസീസ് റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ, ന്യൂട്രീഷണൽ വാല്യൂ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു മസ്റ്റാർഡിന്റെ പേരാണ് DMH11 എന്ന് പറയുന്നത്. ഇതൊരു ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്ത ട്രാൻസ്ജെനിക് മസ്റ്റാർഡ് ആണ്. ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് വേരിയന്റ് ആണ്. ഹെർബിസൈഡ് ടോളറന്റ് ആയിട്ടുള്ള മസ്റ്റാർഡിന്റെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വേരിയന്റ് ആണ് DMH11 എന്ന് പറയുന്നത്. DMH11 എന്ന് പറയുന്നത് ഇതൊരു ക്രോസ് ആണ്. ഇന്ത്യൻ വെറൈറ്റിയും യൂറോപ്യൻ വെറൈറ്റിയും തമ്മിലുള്ള ഒരു ക്രോസിലാണ് DMH11 ഉണ്ടാക്കിയത്. ഇന്ത്യൻ മസ്റ്റാർഡ് വെറൈറ്റി ആയിട്ടുള്ള വരുണയും ഈസ്റ്റേൺ യൂറോപ്യൻ ഏർലി HERA2 മസ്റ്റാർഡും കൂടെ ജോയിൻ ചെയ്യിച്ചിട്ടാണ്, അതിൽ നിന്ന് രണ്ടിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് എടുത്തിട്ടാണ് ഈ ജി എം മസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ രണ്ട് ഏലിയൻ ജീൻസ് ആണുള്ളത്. ബർണാസ് എന്നും ബാർസ്ട്രാസ് എന്നും പറഞ്ഞിട്ട് രണ്ട് ഏലിയൻ ജീൻസ് ഉണ്ട്. ഇത് സോയിൽ ബാക്ടീരിയ ആയിട്ടുള്ള ബാസിലസ് അമൈലോ ലിക്യുഫേഷ്യൻസിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ ഈൽഡിംഗ് കൊമേഴ്ഷ്യൽ ഈൽഡിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് ലക്ഷ്യമിടുന്നത്. ഇനി ബാർനാസും ബാർസ്റ്റാറും ഇവിടെ നിന്ന് എടുത്തേ നോക്കിയാൽ ബാർനാസ് വരുണയിൽ നിന്ന് എടുത്തതാണ്. അത് ടെമ്പററി സ്റ്റെറിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ബാർനാസ് എന്ന് പറയുന്നത്. ഇത് സെൽഫ് നാച്ചുറലി സെൽഫ് പോളിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഇനി ബാർസ്റ്റാർ എന്ന് പറയുന്നത് ഹീരയാണ്. ഹീര എന്ന് പറയുന്നത് ബാർനാസിന്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുകയും സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു ഇതാണ് ബാർസ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അൾട്രാ വയലറ്റ് ഇൻഡെക്സ് UVI. അപ്പൊ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റേഡിയേഷനിന്റെ ലെവൽ മെഷർ ചെയ്യുന്ന ഒന്നാണ്. ഇത് പബ്ലിക് അവയർനെസ്, ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പൊ UVA റേഡിയേഷനിലേക്ക് എക്സ്പോസ് ചെയ്താൽ നമുക്കറിയാം ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പീപ്പിൾസിന് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ അങ്ങോട്ടാണ് മുകളിലോട്ടാണ് പോകുന്നത്. പൊട്ടൻഷ്യൽ കൂടുകയാണെങ്കിൽ സ്കിന്നിലുള്ള ഡാമേജ് കൂടും, അതുപോലെ ഐയിലുള്ള ഡാമേജ് കൂടും, ഹാംഫുൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു റേഞ്ച് കൂടി കൂടി വരുന്നതിനനുസരിച്ച്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP, അതുപോലെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMA, ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ നോൺ അയണൈസിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഈ 4 സംഘടനകൾ ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഓറ സാറ്റലൈറ്റ്. ഓറ എന്ന് പറയുന്നത് നാസ ഓൺ ചെയ്തിരിക്കുന്ന എർത്ത് സയൻസ് സാറ്റലൈറ്റ് ആണ്. ഇത് 15th ജൂലൈ 2004ലാണ്
ചെയ്തത്. ഇത് ഡിസൈൻ ചെയ്തത് 6 ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ 15 വർഷം കഴിഞ്ഞിട്ടും ഇത് ഇപ്പോഴും ഓപ്പറേഷനിലാണ്. അപ്പൊ ഓറ മിഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എർത്ത് ഒബ്സർവിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു. ഒരു സീരീസ് ഓഫ് സാറ്റലൈറ്റ് നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിന്റെ കെമിസ്ട്രിയും ഡൈനാമിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ഓസോൺ മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ് OMI. OMI എന്ന് പറയുന്നത് ഓസോൺ സൾഫർ ഡയോക്സൈഡ്, എയറോസോൾ, അതുപോലെ ക്ലൗഡ് ടോപ്പ് പ്രഷർ, ഇതൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നെതർലാൻഡ്സ് ഏജൻസി ഫോർ എയറോസ്പേസ് പ്രോഗ്രാം ആണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചത് ഫിനിഷ് മെറ്റീരിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓറ മിഷനിൽ ഉണ്ടായിരുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് നാസയുമായിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ട് ഈ ഇതിനു വേണ്ട ഡാറ്റ പ്രൊഡക്ട്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. നെക്സ്റ്റ്, സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്. സ്വച്ഛ് സർവേക്ഷൻ അവാർഡ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇനീഷ്യേറ്റ് ചെയ്തത് 2016. ഇതൊരു കോമ്പറ്റേറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. അതായത് സിറ്റീസ് കുറച്ചും കൂടെ സാനിറ്റേഷനും അതുപോലെ അവരുടെ ഹെൽത്തും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ സ്വച്ഛ് സുരക്ഷൻസ് ആർ കണ്ടക്ട് ചെയ്യുന്നത് സ്വച്ഛ് ഭാരത് മിഷന്റെ അണ്ടറിലാണ്, അർബൻ സ്വച്ഛ് ഭാരത് മിഷന്റെ അണ്ടറിൽ. ഇത് സിറ്റീസിന്റെ ഇടയിൽ അതുപോലെ ഇന്ത്യയിലുള്ള ടൗൺസിന്റെ ഇടയിൽ ഹെൽത്തി കോമ്പറ്റീഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഗ്ലോബൽ പൾസ് കോൺഫെഡറേഷൻ GPC എന്ന് പറയും. ഗ്ലോബൽ പൾസ് കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ലൈസൻസ് ചെയ്തിരിക്കുന്നത് ദുബായ് ഗവൺമെന്റ് അതോറിറ്റിയാണ്, ദുബായ് മൾട്ടി കമ്മ്യൂണിറ്റി സെന്ററിന്റെ കീഴിൽ. ഇതൊരു സോൾ ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ആണ്. ഇതിനകത്ത് ഏകദേശം 18 നാഷണൽ അസോസിയേഷൻസും 600 പ്രൈവറ്റ് സെക്ടർ മെമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. 100 ബില്യൺ വരുന്ന റീറ്റെയിൽ ലെവലാണ് ഇതിനകത്ത്, ഒരു ഇൻഡസ്ട്രിയാണ് ഇതിനകത്ത് വരുന്നത്. 60 മില്യൺ ടൺസ് പൾസ് പ്രൊഡക്ഷനും അതുപോലെ 55 കൺട്രീസിലേക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. സോ ഇവരാണ് ഗ്ലോബൽ പൾസ് ഇൻഡസ്ട്രീനെ ലീഡ് ചെയ്യുന്നത്. നമുക്കറിയാം പൾസസ് ലോകത്ത് പല ഭാഗങ്ങളിലും വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പൾസസിന്റെ ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, പൾസ് ക്രോപ്സിന്റെ കൺസെപ്ഷൻ വേൾഡ് വൈഡ് കൂട്ടുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കർണാടക ലോഞ്ചസ് യുവനിധി സ്കീം. കർണാടക ഗവൺമെന്റ് യുവനിധി സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യുവനിധി എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അലവൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഡിഗ്രി ഹോൾഡേഴ്സിന് 3000 രൂപ, ഡിപ്ലോമ ഹോൾഡേഴ്സിന് 1500 രൂപ, ബാക്കി എലിജിബിൾ കാൻഡിഡേറ്റ്സിനൊക്കെ 2500 രൂപയൊക്കെ വെച്ചിട്ടാണ് യുവനിധി സ്കീമിൽ ആ ഒരു പേയ്മെന്റ് വരുന്നത്. ആകാശ് മിസൈൽസിനെ കുറിച്ചാണ് പറയുന്നത്. ആകാശ് എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ച് ആയിട്ടുള്ള മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ്. പ്രൊഡ്യൂസ് ചെയ്തത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ്, BDL. ആകാശ് മിസൈൽ സിസ്റ്റം ഒരു 45 കിലോമീറ്റർ എവേ ഉള്ള ടാർഗറ്റിനെ പോലും ഇവർക്ക് താഴെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഏരിയൽ ടാർഗറ്റ്സ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ്, ക്രൂസി മിസൈൽസ്, എയർ ടു സർഫസ് മിസൈൽസ്, ഇതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇവർക്കുണ്ട്. കൂടാതെ ബാലിസ്റ്റിക് മിസൈൽസിനെ എറിഞ്ഞ് താഴെ ഇടാൻ ഇവർക്ക് സാധിക്കും. സോ ഇത് ഒരു ഓപ്പറേഷണൽ സർവീസ് ആണ്. ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും കീഴിലാണ് ഇപ്പൊ വരുന്നത്. നെക്സ്റ്റ്, മഹാലക്ഷ്മി സ്കീം. മഹാലക്ഷ്മി സ്കീം കുറച്ച് ദിവസമായിട്ട് നമുക്ക് വളരെ പരിചിതമാണ്. തെലങ്കാനയിലെ പുതിയ ഗവൺമെന്റ് ഗേൾസിനും എല്ലാ ഏജിലുള്ള വുമൺസിനും ട്രാൻസ്ജെൻഡേഴ്സിനും പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കീഴിൽ വരുന്ന ബസ്സുകളിൽ ഫ്രീ ട്രാവൽ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സ്കീമാണ് മഹാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ പേപ്പറിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.